ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോളണ്ടിലേക്ക് ചേക്കേറിയ തൃശൂർക്കാരനായിട്ടുള്ള ആഷിക്ക് ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. തന്റെ അച്ഛനെയും അമ്മയെയും കുഞ്ഞിപ്പെങ്ങളെയും ഒരു വർഷത്തിന് മുമ്പായിരുന്നു ആഷിക്ക് വിട്ടുപിരിഞ്ഞിട്ട്, അതായത് പോളണ്ടിലേക്ക് ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയിട്ടുള്ളത്. എന്നാൽ ആ ഒരു കാലയളവിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു ആഷിക്ക് ഉണ്ടായിരുന്നത്. തന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഒരു കോളുകൾ, അതായത് ആഷിക്കിന്റെ കോളുകളിൽ അച്ഛനും അമ്മയും അതേപോലെ തന്നെ പെങ്ങളും വളരെയധികം സന്തോഷവാന്മാരായിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു ഈസ്റ്റർ ദിനത്തിൽ വന്ന കോളിൽ ആ ഒരു കുടുംബത്തിന് എന്തോ ഒരു അപാകത തോന്നിയെന്നാണ് ആ ഒരു ആഷിക്കിന്റെ അച്ഛൻ പറയുന്നത്. കാരണം ആഷിക്കിന്റെ സംസാരത്തിൽ തന്നെ വളരെയധികം സങ്കടമോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നാണ് ആഷിക്കിന്റെ കുടുംബം പറയുന്നത്. ആ ഒരു ഈസ്റ്റർ ദിനം ആഷിക്ക് പുലർത്തിയില്ല എന്നാണ് പിറ്റിയെന്ന് സുഹൃത്തുക്കൾ പറയുന്നത്. അതായത് ആഷിക് എന്ന ചെറുപ്പക്കാരൻ പിറ്റിയെന്ന് മരണമടഞ്ഞിരുന്നു. കാരണം എന്താണെന്നുള്ളത് പോളണ്ടിലെ അധികൃതരോ നിയമപാലകരോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും സംശയമുളവാക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആഷിക്കിന്റെ ഡെഡ് ബോഡി അതായത് നാട്ടിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടുത്തെ പോളണ്ടിലെ നിയമപാലകർ ആഷിക്കിന്റെ കുടുംബത്തെ വിളിച്ച് ഫോണിൽ എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ അതിൽ സംശയം തോന്നിയ അവന്റെ അച്ഛൻ ഈ ഒരു ഡെഡ് ബോഡി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അവിടുത്തെ ഫോറൻസിക് വിഭാഗത്തിലെ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ ആ ഒരു മരണകാരണം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ആഷിക്കിന്റെ മരണകാരണം പോളണ്ടിലെ അധികൃതർ പറഞ്ഞത് ശ്വാസം മുട്ടൽ കാരണമാണ് ആ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ടുള്ളത്. അവന്റെ സുഹൃത്തുക്കളും പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷെ അതിനൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് ആഷിക്കിന്റെ മരണകാരണം അതൊന്നുമല്ല, അവന്റെ തലയുടെ ബാക്കിൽ അടികൊണ്ടതാണ് മരണകാരണം എന്നുള്ളത്.